പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ നല്ല ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയുവാൻ, നൂർമേന് ഫലമുണ്ടാകുവാൻ ഇടവരുത്തണമേ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കേൾക്കുന്ന വിഷയം യോഹന്നാൻ്റെ സുവിശേഷം 20:24 വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെയാണ് അതിൻ്റെ ഹെഡിങ്, തന്നെ തോമസിൻ്റെ സംശയം. യേശു രാത്രികാലെ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിലൊരുവനായ തോമസിന് ഒരു ആശയം വിശ്വസിക്കാൻ സാധിച്ചില്ല. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ നേരിട്ട് കണ്ട പത്രോസ് തോമസോട് പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടു, ഞങ്ങളിതാ യേശുവിൻ്റെ അഭിവാദനം ഞങ്ങൾ സ്വീകരിച്ചു. ആ സമയത്ത് തോമസ് അവിടെ ഇല്ലായിരുന്നു. ഇത് നേരിട്ട് കാണാൻ സാധിക്കാത്ത തോമസ് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ നേരിട്ട് കാണാതെ, യേശുവിൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവരൽ വെട്ടു നോക്കാതെ ഞാൻ യേശു ഉദ്ധതനായ വിവരം, യേശു ഉയർത്തെഴുന്നേറ്റ വിവരം എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വളരെ എളിമയോടെ, വളരെ ലാളിത്യത്തോടെ, നിഷ്കളങ്കമായി ഇതാ തൻ്റെ മാനസികാവസ്ഥ പത്രോസ് ലിഹായോട് തോമസ് ലിഹ പറയാം. അവിടെ എന്താണ് സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, 8-ാം ദിവസം യേശു തമ്പുരാൻ, ഉദ്ധതനായ യേശു തോമസിനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിൻ്റെ കരങ്ങൾ ഇവിടെ കൊണ്ടുപോകാം, എൻ്റെ പാർശ്വത്തെ നീ വെച്ച് നോക്ക്, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കില്ല. തൊട്ടു നോക്കിയ തോമസ് ലിഹ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഇതാ തൻ്റെ ജീവിതത്തെ യേശുവിന് സമർപ്പിക്കുന്നു. ആ തോമസ് ലിഹയിലെ ഭാരത്തിൽ വന്ന് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് യേശുവിന് വേണ്ടി രക്തസാക്ഷിയാക്കി തന്നത്. പ്രിയ സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ ഈ സമർപ്പണം സംഭവിക്കാത്തത്, ഈ രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു ബോധ്യമില്ലാത്തത് കാരണം നമ്മുടെ വിശ്വാസം പരിമിതമായുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, നീ നിഷ്കളങ്കമായി നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ദൈവത്തോട് പറയുക, ഈശോട് പറയുക, ഈശോയുടെ പരിശുദ്ധാനോട് പറയുക, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എനിക്കൊരു അടയാളം തരണമേ, എൻ്റെ ജീവിതം ഇടപെടണമേ, യേശുവിന് വേണ്ടി ജീവിക്കാൻ, യേശുവിന് വേണ്ടി സുവിശേഷ വിലയുവാൻ എൻ്റെ വിശ്വാസത്തെ നീ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, നീ ഇന്ന് ജീവിക്കുന്ന ദൈവമാണെന്ന് ബോധ്യപ്പെടുമാറ് എൻ്റെ ജീവിതത്തിന് അടയാളം തരണമേ എന്ന് ഏതൊരു വ്യക്തി പ്രാർത്ഥിക്കുന്നു, ആ വ്യക്തി ജീവിതത്തിൽ ബന്ധപ്പെട്ടു. പ്രിയപ്പെട്ട, എൻ്റെ ജീവിതം സംഭവം ഞാൻ ഓർക്കുക. 1989 ധ്യാനം കൂടാകുമ്പോൾ, ഞാൻ ധ്യാനത്തിൻ്റെ 2-ാം ദിവസം കൗൺസിലിംഗ് സമയത്ത് ഫാദർ ജെയിംസ് മഞ്ഞാക്കലച്ചൻ പറയുകയാണ്, അവസപ്പിച്ച കാസർഗോഡ് കാവേരി ബാർ ഹോട്ടൽ അടച്ചു പോകണം, ലക്ഷങ്ങൾ കോടികൾ വരുമാനം ലഭിക്കുന്ന ബാർ ഞാൻ തുടങ്ങിയിട്ട് 1 വർഷമേ ആയുള്ളൂ, ഈ ബാർ അടയ്ക്കണമെന്ന് അച്ഛൻ പറഞ്ഞാൽ എനിക്കെങ്ങനെ സാധിക്കും? ഈ ലോകത്തിലെ ബുദ്ധിയിൽ ഞാൻ ചെയ്യുന്നത് വളരെ സത്യമാണ്, വളരെ നല്ലൊരു കാര്യമാണ്, ഒരു തെറ്റതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. മർക്കോസ് 9:42 വചനത്തിൻ്റെ വെളിച്ചത്തിൽ അച്ഛൻ പറയുകയാണ്, ഈ പാപം ചെയ്യുന്നേക്കാൾ വലിയ പാപമാണ് പാപത്തിന് പ്രേരണ നൽകുന്നത്. നീ കൊടുക്കുന്ന മദ്യം കൊടുത്ത് എത്രയോ ആൾക്കാരാണ് നശിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഗവൺമെൻറ്റല്ലേ ബാർ ലൈസൻസ് തരുന്നത്, ഗവൺമെൻറ്റല്ലേ ബ്രാൻഡ് തരുന്നത്, ഞാൻ കൊടുത്താൽ ഇല്ലെങ്കിൽ മറ്റൊരു വ്യക്തി കൊടുക്കില്ലേ? കാരണം എന്താ, എൻ്റെ വരുമാനം നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഭയം. ആ ഭയത്താൽ ഞാൻ ബാർ സംരക്ഷിക്കാൻ നോക്കിയ അച്ഛൻ പറഞ്ഞ കാര്യം വിശ്വസിക്കാനോ, ദൈവം തന്നെ ഏറ്റെടുക്കും, ദൈവം തന്നെ പരിപാലിക്കും, നീ ബാറടയ്ക്ക്, ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ വചനമനുസരിക്ക്, ദൈവത്തിൻ്റെ മകനായി തീര്, ആ ദൂർദ്ധപുത്രനെ പരിപാലിച്ച ദൈവം നിന്നെയും പരിപാലിക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കുന്നത്. ഞങ്ങൾ തർക്കമായി, അച്ഛൻ പറഞ്ഞു ഇത് രാവിലെ രാത്രി 9:30 രാവിലെ 5 മണി സമയത്ത് ഉണർന്ന് ആ ചാപ്പിലിൽ പോയി ക്രൂശനായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക, ദൈവം നിന്നോട് സംസാരിക്കും, ദൈവം ഇടപെട്ടും. ഞാൻ പറഞ്ഞ അച്ഛാ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ദൈവം എന്നോട് ആവശ്യപ്പെട്ടാൽ, ഉദ്ധനായ യേശു എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടാൽ, ഒരു ബോധ്യം തന്നാൽ, വിശ്വാസം തന്നാൽ, ഞാൻ കാസർഗോഡ് കാവേരി ബാർ ഹോട്ടൽ അടച്ചിരിക്കും എന്ന് വാഗ്ദാനം ചെയ്ത് ഉറങ്ങാൻ പോയി. രാവിലെ 5 മണി സമയത്ത് ഉറക്കം തെളിഞ്ഞു. ആ പ്രിയപ്പെട്ട, ഒരു 5 മണി വാച്ചിൽ നോക്കി, 5 മണി തന്നെ സമയം, ദൈവനെ ഉണർത്തി, പരിശുദ്ധാത്മാവ് ഉണർത്തി. അതാ വാച്ചെന്ന് പറയും, ഇതുപോലത്തെ HMG വാച്ചല്ല, വില കൂടി വാച്ച്, അതാ പുതിയൊരു ആടോ വാച്ച്, അത് നിശ്ചലമായിരിക്കുന്നു. ആ വാച്ച് നിശ്ചലമായ സംഭവം ഞാൻ പറയാം. പ്രിയപ്പെട്ട, സമയം നോക്കി ഞാൻ അതാ പെട്ടെന്ന് ഉടനെ ആരംഭിച്ചപ്പോൾ സാത്താൻ പറഞ്ഞു, നീ ഒന്നുകൂടെ കിടന്നുറങ്ങ്, നമുക്ക് അത് 5:30 മതിയല്ലോ, അച്ഛൻ പ്രാർത്ഥിക്കണം എന്നാൽ പറഞ്ഞ് 5:00 തമ്മിൽ 1/2 മണിക്കൂർ മാറ്റമല്ല ഉള്ളൂ. പിശാച് നുണയനാണ്, നുണയൻ്റെ പിതാവാണ്. ഞാൻ അത് പറഞ്ഞ് കേട്ടുറങ്ങി. അവിടെ 6 മണിക്ക് കൂട്ടബെല്ല് അടിക്കുന്നു, എല്ലാവരും ഹോളിലേക്ക് അറ്റൻഡ് ചെയ്യണം. ഞാൻ പെട്ടെന്ന് ഉണർന്ന് വാച്ച് നോക്കിയപ്പോൾ എൻ്റെ വാച്ച് പ്രിയപ്പെട്ടവരെ 5 മണി കഴിഞ്ഞൊരു സെക്കൻഡ് പോലും കൂടിയിട്ടില്ല. അത് എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടൊരു സംഭവമായി, ദൈവം ഇടപെട്ടൊരു നിമിഷമായിരുന്നു. എനിക്ക് ഞാൻ ഈശോയുടെ തലേദിവസം പറഞ്ഞില്ലേ, ഈശോയെ എനിക്കൊരു അടയാളം തരണമേ, എനിക്ക് വിശ്വാസം കിട്ടുന്നില്ല, ബോധ്യം കിട്ടുന്നില്ല, ഈ തീരുമാനമെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, വചനം അനുസരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, ഈ ധനാസക്തി എല്ലാം എടുത്തു മാറ്റിയ സംഭവമായിരുന്നത്. പ്രിയ സഹോദര സഹോദരി, ഈശോയോട് ചോദിക്കുന്ന വ്യക്തി, ഈശോയോട് പ്രാർത്ഥിക്കുന്ന വ്യക്തി നിഷ്കളങ്കമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ,
നീ ദൈവമാണെന്ന്, നീ ഉദ്ധനായ യേശുവാണെന്ന്, നീ ഇന്നും ജീവിക്കുന്ന യേശുവാണെന്ന്, നീ 2000 വർഷം മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്ന് കുരിശിൽ പടഞ്ഞു മരിച്ചത് മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരമാണെന്ന് എന്നെ നീ ബോധ്യപ്പെടുത്തണമേ എന്ന് ആരെങ്കിലും നിഷ്കളങ്കമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പ്രിയ സോഹരാ സോഹരി, ദൈവമ്മാന്റെ ജീവിതത്തിൽ ഇടപെട്ട് ഒരു അടയാളം നൽകി, ബോധ്യം നൽകി, അവന്റെ വിശ്വാസത്തിൽ എന്നെ വളർത്തി ഒരു സമർപ്പണത്തിലേക്ക്. പല പല ബലഹീനതകളുള്ളവരാണ് നമ്മൾ. ഇവയിൽ നിന്നെല്ലാം മോചിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുക. പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ സാധിക്കാത്തത് നമ്മുടെ വിശ്വാസക്കുറവുകൊണ്ടാണ്, നമ്മുടെ അവിശ്വാസം കൊണ്ടാണ്. നിന്റെ വിശ്വാസം യഥാർത്ഥത്തിൽ സത്യദൈവത്തെ അറിയണം നീ ആഗ്രഹിക്കുന്നെങ്കിൽ, യേശുവിൻ്റെ ശക്തി ബോധ്യപ്പെടണമെങ്കിൽ, ഈശോയേ ഭാവിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണം കർത്താവേ, ആത്മാർത്ഥമായിട്ടാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് നിന്റെ വിശ്വാസം വർദ്ധിപ്പിച്ച് നിന്നെ വിശുദ്ധനാക്കി തീർക്കും. ഈ ഉത്തമ ബോധ്യം നമ്മുടെ ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ നമ്മുടെ വിശ്വാസ വർദ്ധന വേണ്ടി ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.